सदाशिव समारंभां शंकराचार्य मध्यमां अस्मदाचार्य पर्यन्तां वंदे गुरु परंपरां എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ഹിന്ദു സംസ്കാരത്തെക്കുറിച്ചും ഹിന്ദു ദൈവ വിശ്വാസങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ തെറ്റായ രീതിയിൽ ഒരു കൂട്ടം ആളുകൾ സംസാരിക്കുകയും അതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. നമ്മുടെ കുട്ടികളാണ് അതിന് കൂടുതൽ ബലിയാടുകളാവുന്നത്. അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല. ആദ്യമായി അവർ പറയുന്നത്, എന്തിനാണ് ഹിന്ദു മതത്തിൽ ഇത്രയേറെ ദൈവങ്ങൾ, 33 കോടി ദൈവങ്ങൾ എന്തിനാണ്, അതുപോലെ ആനയുടെ തലയുള്ള ദൈവം, പാമ്പിൻ്റെ തലയുള്ള ദൈവം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവങ്ങളാണോ, അതെല്ലാം മൃഗങ്ങളും ഉരഗങ്ങളുമല്ലേ, ഈ ആനയെല്ലാം ഈശ്വരനായിട്ട് കണക്കാക്കണമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കുട്ടികളോട് ചോദിക്കുന്നത്. അവർക്ക് അതിന് ഉത്തരം നൽകാൻ സാധിക്കുന്നില്ല. അവർ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർ മൗനം പാലിക്കുന്നു. ഈ മൗനം മറ്റുള്ളവർ മുതലെടുക്കുകയും അതുവഴി നമ്മുടെ കുട്ടികൾ മറ്റുള്ള വിശ്വാസങ്ങളിലേക്ക് പോവാൻ അവർ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നാളെ നമ്മളുടെ കുട്ടികളാവാം നമ്മളോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് തീർച്ചയായും അതിനുള്ള ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥ ഹിന്ദു സംസ്കാരമെന്നും എന്തിനാണ് ഈ ബഹുദൈവ വിശ്വാസമെന്നുമെല്ലാം നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ആദ്യമായി നമ്മുടെ സംസ്കാരം സനാതനമാണ്, അത് ചിരപുരാതനവും അതുപോലെ തന്നെ നിത്യനൂതനവുമാണ്. ഹിന്ദു സംസ്കാരത്തിൽ പറയുന്നത് ഈശ്വരൻ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് എന്നുള്ളതാണ്. ഈ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക രൂപമില്ല. ഈശ്വരൻ അരൂപനായിട്ടാണ്, രൂപമില്ലാത്തവനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രൂപം വരുമ്പോൾ അതിന് ഒരു പരിമിതി വരുന്നു, ലിമിറ്റേഷൻ വരുന്നു. അതുകൊണ്ട് അത് ഈശ്വരൻ അപരിമിതനാണ്, അതുകൊണ്ടാണ് രൂപമില്ലാത്തത്. അപ്പോൾ രൂപമില്ലാത്ത ഒന്നിനെ നമുക്ക് ഭാവന ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾക്ക് എന്തെങ്കിലും ഒരു രൂപമുണ്ടെങ്കിലേ അതിലെ നമ്മുടെ ചിന്തിക്കാനും മനസ്സിലെ ഭാവന ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതിനാണ് ഇത്രയേറെ വൈവിധ്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. എന്തിനാണ് ഇത്രയേറെ വൈവിധ്യങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾക്ക് എല്ലാവർക്കും ഒരേ ഭക്ഷണത്തോടാണോ ഇഷ്ടം? ഒരിക്കലുമല്ല. ചിലർക്ക് എരിവിനോടാവാം, ചിലർക്ക് പുളി, ചിലർക്ക് മധുരം, ചിലർക്ക് വെജിറ്റേറിയൻ ഫുഡിനോടാണ് ഇഷ്ടം, ചിലർക്ക് നോൺ വെജിറ്റേറിയൻ ആയിരിക്കും. അങ്ങനെ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടം. ഇനി ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, ഓരോ കാര്യത്തിലും നമ്മൾ വ്യത്യസ്തരാണ്. നമ്മളുടെ ചിന്തകളും ഓരോരുത്തരുടെയും ഓരോ രീതിയിലാണ്. ഒരു പറ്റം കുട്ടികളോട്, ഒരുമിച്ചിരിക്കുന്ന കുറച്ച് കുട്ടികളോട് നമ്മൾ ഒരു പൂവിൻ്റെ പടം വരയ്ക്കാൻ ആവശ്യപ്പെട്ടാൽ അവർ വരച്ചു തരുന്നത്, 10 പേരുണ്ടെങ്കിൽ 10 പേരും 10 രീതിയിലായിരിക്കും നമുക്ക് വരച്ചു തരുന്നത്. ഒരേ ഇൻസ്ട്രക്ഷനാണ് നമ്മൾ അവർക്ക് കൊടുത്തതെങ്കിൽ പോലും അവരുടെ ചിന്തകൾ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ട് അവർ എല്ലാവരും പല രീതിയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈശ്വരാരാധനയുടെ കാര്യത്തിലും. നമ്മളുടെ എല്ലാം നമ്മുടെ മനസ്സിലുള്ള ഒരു ഭാവന ചെയ്യുന്ന ഈശ്വരൻ എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ആ ഒരു രൂപത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഹിന്ദു സംസ്കാരം തരുന്നത്. അതിനാണ് ഈ 33 കോടി ദൈവങ്ങൾ പല രൂപത്തിൽ പല പേരുകളിലെല്ലാം നമ്മൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ പലർക്കും പല രീതിയിലുള്ള ഭക്ഷണത്തോടാണ് ഇഷ്ടമെങ്കിലും വിശപ്പ് ഒന്നേ ഉള്ളൂ. അതിന് സമ്പന്നന് ഒരു വിശപ്പ്, ദരിദ്രന് വേറൊരു വിശപ്പ്, അങ്ങനെയില്ല, ഒരേ ഒരു വിശപ്പ്. അതുപോലെ സകല ചരാചരങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടെങ്കിലും ഒരേ ഒരു ശക്തിയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയേറെ വൈവിധ്യങ്ങൾ ഹിന്ദു സംസ്കാരത്തിൽ ഈശ്വരാരാധനയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യം, നമുക്ക് ഏതാണോ ഇഷ്ടം നമ്മുടെ മനസ്സിനനുസരിച്ച് ഭാവന ചെയ്യാൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, അതിനാണ് ഇത്രയേറെ വൈവിധ്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ഒരേ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്ന് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതുപോലെ തന്നെ ഈ ആനയുടെ തലയുള്ള ദൈവം എന്നൊക്കെ പറയുന്നത് ഗണപതി ഭഗവാനാണ്. ഈ ഗണപതി എന്നാൽ ഗണങ്ങളുടെ പതി എന്നാണ്, ഗണാനാം പതി ഗണപതി എന്നാണ്. അത് ഒരു ആ ഒരു മനുഷ്യനായിട്ടല്ല നമ്മൾ കണക്കാക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിഘ്നങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ആ ഒരു ചൈതന്യമാണ് ശരി ഗണപതി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓരോ വിഗ്രഹത്തിന് പിറകിലും ഓരോ തത്വമാണ് ഒളിഞ്ഞിരിക്കുന്നത്, അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഗണപതിയുടെ തന്നെ രൂപത്തിൽ നമുക്കറിയാം ആനയുടെ തല. ഈ ആനത്തല എപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അതെന്താണ്?
അത് മനസ്സിന്റെ പ്രതീകമാണ്. നമ്മളുടെ മനസ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്, അത് ഒരു ചിന്തകളുടെ പ്രവാഹമാണ്, എപ്പോഴും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ചിന്തകൾ നമ്മളുടെ ബുദ്ധിപൂർവം നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ചിന്തകളെ ബുദ്ധിപൂർവമാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ അത് വിജയത്തിലെത്തുന്നു. അങ്ങനെ നമുക്ക് പല സിദ്ധികളും കൈവരുന്നു. അപ്പോൾ നമ്മൾക്ക് സന്ദിഗ്ധ ഘട്ടങ്ങളിൽ പല സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളുടെ വിജയത്തിനും പരാജയത്തിനും എല്ലാം കാരണമായി തീരുന്നത്. അത് ബുദ്ധിപൂർവം എടുക്കുന്ന തീരുമാനമാണെങ്കിൽ വിജയത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ടാണ് ഗണപതിക്ക് ബുദ്ധി സിദ്ധി എന്ന് രണ്ട് ഭാര്യമാരുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള തത്വം ഇതാണ്. അതുപോലെ ഒറ്റക്കൊമ്പ് പരമമായ സത്യം ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്, അതാണ് അത് പറഞ്ഞു തരുന്നത്. അതുപോലെ വലിയ വയറുണ്ട്, ഈ വലിയ വയറെല്ലാം ഉൾക്കൊള്ളാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് നമുക്ക് അനുകൂല സാഹചര്യമായാലും പ്രതികൂല സാഹചര്യമായാലും വളരെ സമചിത്തതയോടെ നമ്മൾ അതിനെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആനയുടെ വലിയ ചെവി, എല്ലാം കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. പലപ്പോഴും കേൾക്കാൻ പലരും സന്മനസ്സ് കാണിക്കാറില്ല. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ, രാവണനോട് പലരും ഉപദേശിച്ചിട്ടും അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാവാത്തതാണ് രാവണന്റെ നാശത്തിന് കാരണമായി തീരുന്നത്. അതുപോലെ ബാലി സുഗ്രീവൻ, സുഗ്രീവൻ പറയുന്നതൊന്നും കേൾക്കാൻ ബാലി തയ്യാറായില്ല, അതുകൊണ്ടാണ് ബാലിവധത്തിനും ഇടയായത്. അപ്പോൾ ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളെല്ലാം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്, കേൾക്കാനുള്ള സന്മനസ്സ് കാണിക്കണം. അപ്പോൾ ഓരോന്നും പ്രതീകാത്മകമാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നാഗങ്ങൾ, സർപ്പങ്ങളുടെ കാര്യവും. നമ്മൾക്കറിയാം മഹാവിഷ്ണു അനന്തന്റെ മുകളിലാണ് ശയിക്കുന്നത്. ഈ അനന്തന്റെ മുകളിൽ എന്തിനാണ് ശയിക്കുന്നത്, അതിന്റെ തത്വം എന്താണ്, പാമ്പിന്റെ മുകളിലാണോ കിടക്കേണ്ടതെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഈ അനന്തം എന്ന് പറഞ്ഞാൽ തന്നെ അനന്തമായത്, എറ്റേണൽ, അതായത് അറ്റമില്ലാത്തത് എന്നുള്ളതാണ്. എറ്റേണൽ ആയിട്ടുള്ളത് എന്താണ്, കാലമാണ്, ടൈം. ആ സമയത്തിന്റെ ഒരു പ്രതീകമാണ് ഇവിടെ അനന്തൻ. ഭഗവാൻ കാലാതീതനാണ്, അതുകൊണ്ട് ആ കാലത്തിന്റെ മുകളിൽ ശയിക്കുന്നതായിട്ട് കാണിക്കുന്നത് കാലത്തിനും അതീതനാണ് ഭഗവാൻ എന്ന് കാണിക്കുന്നതിന്റെ സിംബോളിക് റെപ്രസെന്റേഷനാണ് അനന്തശായിയായ മഹാവിഷ്ണു. അപ്പോൾ ഇതെല്ലാം പ്രതീകാത്മകം തന്നെയാണ്. അതുപോലെ തന്നെ ശിവഭഗവാനാണെങ്കിൽ ആഭരണങ്ങളാക്കിയിരിക്കുന്നു, അതും എല്ലാം കാലത്തിനും അതീതനായിട്ടുള്ള ഈശ്വര ചൈതന്യമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിത്രങ്ങളിലൂടെ വിഗ്രഹങ്ങളിലൂടെ എല്ലാം നമ്മെ കാണിച്ചു തരുന്നത്. ഇതൊക്കെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാമാണ് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇനി ഈശ്വര വിഗ്രഹങ്ങൾ മാത്രമല്ല നമ്മുടെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇതുപോലെ തന്നെ അതിന് പിന്നിൽ വ്യക്തമായ ഒരു ലോജിക്കുണ്ട്, സയന്റിഫിക് ലോജിക്കും കൂടി ഉണ്ട് ഇതിനെല്ലാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗണപതി ഹോമം തന്നെ നമുക്ക് എടുക്കാം. ഗണപതി ഹോമം നമ്മൾക്കറിയാം നമ്മുടെ വളരെ കാലം മുതൽ തന്നെ നമുക്കറിയാം കർക്കിടക മാസം, തുലാമാസം, അതുപോലെ ചിങ്ങമാസത്തിലെല്ലാം വീടുകളിലും സാധാരണ ഗണപതി ഹോമം നടത്തിയിരുന്നു. അതെന്തിനാണ്, മഴക്കാലം എല്ലാം കഴിഞ്ഞ് അന്തരീക്ഷത്തിൽ ഈർപ്പമെല്ലാം തങ്ങി നിൽക്കുന്ന ആ സമയത്ത് പല അസുഖങ്ങളും വരുന്ന ഒരു കാല സമയമാണ്. വൈറസ് പോലുള്ള അസുഖങ്ങൾ, വൈറസ് ബാധകൾ, ബാക്ടീരിയ, അങ്ങനെയുള്ള എല്ലാം നമ്മൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഗണപതി ഹോമം നടത്തിയിരുന്നത്. അതെന്തിനാണ്, അന്തരീക്ഷം ശുദ്ധീകരിക്കുകയാണ് ഗണപതി ഹോമം വഴി ചെയ്യുന്നത്. അതിനുവേണ്ടി നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഹസ്ക്, അതായത് ചകിരി, നാളികേരം, മുക്കുറ്റി, കറുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ നാളികേരത്തിന്റെ ചകിരി കത്തുമ്പോൾ അത് സൾഫർ ആവുന്നു, സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ് എല്ലാം ആയി മാറുന്നു. അത് ഈ ഇങ്ങനെയുള്ള അണുക്കളെല്ലാം ഇല്ലാതാക്കുന്നു. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഇന്നുള്ള ഫ്യൂമിഗേഷൻ. ഇന്നിപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ബാക്ടീരിയകളും വൈറസുകളെ എല്ലാം കളയുന്നതിന് ഫ്യൂമിഗേഷൻ ടെക്നോളജിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഗണപതി ഹോമത്തിലൂടെ നമ്മൾ പണ്ടുകാലം മുതലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം ശാസ്ത്രീയതയുണ്ട്, വളരെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം. ഓരോന്നും ഇപ്പോൾ എടുത്തു പറയുന്നില്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ അത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കണം, ഇതൊന്നും അശാസ്ത്രീയമോ അന്ധവിശ്വാസമോ അല്ല. ഹിന്ദു സംസ്കാരം ഏകദൈവ വിശ്വാസം തന്നെയാണ് തരുന്നത്. നമ്മളുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന് പിന്നിൽ ശാസ്ത്രീയമായിട്ടുള്ള തത്വങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നെല്ലാം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ നേർവഴിയിലേക്ക് നയിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.